ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി അഡ്വൈസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ എൽ ജി എസിൻ്റെ ഒരു ഭാഗമാണ് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇതിൻ്റെ വേറൊരു പേരാണെന്ത് സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനാ അടിസ്ഥാന വിവരങ്ങൾ ഇത് അഞ്ച് മാർക്കിനുള്ളൊരു പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സ്കൂൾ പാഠപുസ്തകത്തിലുള്ള ആറാം ക്ലാസ്സിലെ ജനാധിപത്യവും അവകാശങ്ങളും എന്ന് പറഞ്ഞൊരു ഭാഗമാണ് അത് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും എന്നുള്ള റാങ്ക് വയലിലെ ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യനും നോക്കാം അപ്പോൾ ഈ പാഠത്തിൽ ആദ്യമായിട്ട് പറയുന്നത് കുറച്ച് നെൽസൺ മണ്ടേലയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് ജസ്റ്റ് ഒന്ന് കേട്ടുവെച്ചാൽ മതി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാതിരിക്കാൻ പാടില്ല അപ്പോൾ ഒന്നാമത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് രാജ്യത്തിലെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത് ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം ജനാധിവ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും ഇത് പറഞ്ഞത് ആരാണ് നെൽസൽ മണ്ടേലിയാണ് എന്താണ് പറഞ്ഞത് രാജ്യത്തിലെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവിട്ടുന്നത് ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും ഇതാണ് നെൽസൽ മണ്ഡേലെ പറഞ്ഞിട്ടുള്ളത് ഈ നെൽസൽ മണ്ടേലെ ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിലാണ് ജനിച്ചത് നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ നേതാവാണ് ആര് നെൽസൺ മണ്ടേലെ അതേപോലെ ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നേതാവും ആര് തന്നെയാണ് നെൽസൺ മണ്ടേലയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളിയും കൂടിയായിരുന്നു ആര് നെൽസൺ മണ്ടേലെ ഇനി നെൽസൺ മണ്ടേലെ തടവിലായിട്ടുണ്ട് എത്ര കാലം ഇരുപത്തിയാറ് വർഷം ഏഴ് മാസം പത്ത് ദിവസം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നാം തീയതി നെൽസൺ മണ്ടേയിലെ മോചിതനായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പത്താം തീയതി അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ അഞ്ചാം തീയതി നെൽസൺ മണ്ടേലെ അന്തരിച്ചു എന്താണ് ജനാധിപത്യ ഗവൺമെൻറ് ജനാധിപ ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യ ഗവൺമെൻറ് ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തിനാണ് എന്ത് പറയുന്നത് ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമത്തിന് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമത്തിന് എന്താണ് പറയുന്നത് ജനാധിപത്യേതരണ ഭരണ വ്യവസ്ഥ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു ഭരണാധികാരികൾ ിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു ഇതെല്ലാണ് ജനാധിപത്യ ഗവൺമെന്റിൽ ഉള്ളത് എന്നാൽ ജനാധിപത്യേതര ഗവൺമെന്റ് ആണെങ്കിലോ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് ഭരണാധികാരി നിയമത്തിന് അതീതനാണ് കാരണം അവൻ തീരുമാനിക്കുന്നതാണ് നിയമം ഇനി പഠിക്കുമ്പോൾ ഇങ്ങനെയും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇപ്പം ക്വസ്റ്റ്യൻ പ്രസ്താവന മൂലം വന്നിട്ടുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ജനാധിപത്യ ഗവൺമെൻറ്റിന് അനുയോജ്യമായ ഏവ അപ്പോൾ ഓപ്ഷൻ എ ബി സി ഡി തന്നിട്ട് തെറ്റായിട്ടുള്ള തന്നിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം ശരി തന്നു കഴിഞ്ഞാൽ ഈ ജനാധിപത്യ ഗവൺമെൻറ്റിൽ എന്തെല്ലാം വേണം ജനാധിപത്യേതര ഗവൺമെൻറ്റിന് എന്തെല്ലാം വേണം എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഒരു പൗരനെ മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകമായതും സാമൂഹ സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ അപ്പോൾ അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളെയാണ് എന്ത് പറയുന്നത് അവകാശങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ജനാധിപത്യ ഗവൺമെൻറ്റുകളെ ഇതര ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന പ്രധാന ഘടകം എന്താണ് അതും എന്താണ് അവകാശങ്ങളാണ് ഇപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം ജനാധിപത്യ ഗവൺമെൻ്റുകളെ ഇതര ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം ഡാഷ് അപ്പം എന്താണ് അവകാശങ്ങളാണ് ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പത്രികയ്ക്ക് പറയുന്നത് എന്താണ് അവകാശ പത്രിക ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് എന്ത് അവകാശ പത്രിക ഇന്ത്യയുടെ അവകാശ പത്രിക ഡേഷ് ആണ് ഏതാണ് മൗലിക അവകാശങ്ങൾ അപ്പം മൗലികാവകാശങ്ങൾ നമ്മൾ നല്ലോണം പഠിച്ചു വെക്കണം അതിൻ്റെ ഭേദഗതി അത് എത്ര അനുച്ഛേദത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് മൗലികാവകാശങ്ങൾ മാത്രമായിട്ട് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടോ ഓൾറെഡി എന്നാലും ഒന്നുകൂടെ റിവിഷൻ എന്ന നിലയിൽ ഒന്നുകൂടെ ഇടാം അപ്പം ഇന്ത്യയുടെ അവകാശ പത്രിക എന്ന് പറയുന്നത് എന്താണ് മൗലിക അവകാശങ്ങൾ ഇനി മൗലിക മനുഷ്യ അവകാശങ്ങൾ എന്തെല്ലാം നോക്കാം മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളെയാണ് മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളെയാണ് എന്തു പറയുന്നത് മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുന്നത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്താം തീയതി മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ ഒരു കമ്മീഷൻ രൂപം കൊണ്ടു ആ കമ്മീഷന്റെ പേരെന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റിൽ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ച അവകാശങ്ങൾ എന്തെല്ലാം നോക്കാം ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് വന്ന ദേശീയ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ച അവകാശങ്ങൾ എന്തെല്ലായിരുന്നു ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം തൊഴിലവകാശം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ അവകാശങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി നമുക്ക് അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തെല്ലാം എന്നുകൂടെ നോക്കി വെക്കാം മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നടത്തുക മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത് മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് എനിക്ക് കുട്ടികളുടെ അവകാശങ്ങൾ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപത് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഒൻപത് എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം ആറ് മുതൽ പതിനാല് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറക്കു ഉറപ്പു നൽകുന്ന നിയമമാണ് ഏത് വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളത് എന്താണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപം കൊണ്ടത് ഏതാണ് ബാല അവകാശ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടത് എന്തായിരിക്കും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ബാലവേലയ്ക്കെതിരെ ബജ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരംഭിച്ചത് ആരാണ് കൈലാസ് സത്യാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ മലാലയോടൊപ്പം സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചതും ആർക്കാണ് കൈലാസ് സത്യാർഥിക്കാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടിയതിനെ പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാ ലഭിച്ചത് മലാല യൂസസ് യൂസെസായിക്ക് അപ്പൊ ബാല ബാലവേലയ്ക്കെതിരെ ബജ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന സംഘ ഏർ രൂപീകരിച്ചത് ആരാണ് കൈലാ സത്യാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് കൈലാ സത്യാർത്ഥി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് പതിനേഴാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് മലാല യൂസഫ് സായിക്കെ ഇനി സ്ത്രീകളുടെ അവകാശങ്ങൾ എന്തെല്ലാം നോക്കാം സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നത് എന്താണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത് അപ്പൊ ഇതാദ്യം നോക്കി വെക്കുക അതിനുശേഷം നമുക്ക് റാങ്ക് ഫയലിലുള്ള ഏർ വനിതാ കമ്മീഷനെ കുറിച്ചിട്ടും മനുഷ്യാവകാശം വിവരാവകാശം പിന്നെ പ്രീവിയസ് ക്വസ്റ്റിനും കൂടെ നോക്കാം വേണ്ട ഇഷ്ടം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻ